വൈദ്യ പരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച സ്കൂൾ അധ്യാപകന്റെ കുത്തേറ്റ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന ഹീനമായ ഒരു കൃത്യമാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അരങ്ങേറിയത്. ഇയാളുടെ ആക്രമണത്തിൽ മറ്റ് രണ്ടുപേർക്കും കുത്തേറ്റിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജൻ കോട്ടയം മാഞ്ഞൂർ സ്വദേശിനിയായ ഡോക്ടർ വന്ദനാദാസ്, 22 വയസ്സുള്ള വന്ദനാദാസ് ആണ് ആക്രമണത്തിനിരയായി മരിച്ചത്. ഡോക്ടർ വന്ദനയ്ക്ക് 5-ലധികം തവണ പ്രതി കുത്തേൽപ്പിച്ചിരുന്നു. പ്രതിയെ വിലങ്ങില്ലാതെയാണ്, ലഹരിക്കടിമയായി പ്രതിയെ വിലങ്ങില്ലാതെയാണ് പോലീസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്നുള്ള കാര്യം ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. ഇന്ന് പുലർച്ചെ 4:30 ഈ സംഭവം ഉണ്ടായത്. പ്രതി നെടുമനയിലെ യു പി സ്കൂൾ അധ്യാപകനായ കുടവട്ടൂർ ശ്രീനിലയത്തിൽ എസ് സന്ദീപ് എന്നയാളാണ്. ഇയാൾക്ക് 42 വയസ്സാണുള്ളത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിക്കുകളോടെ ഇയാളെ ഗവൺമെന്റ് മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കുത്താൻ പോകുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ മാനസിക വിഭ്രാന്തി എന്നുള്ള രീതിയിൽ തന്നെ പോലീസുകാരെയും വിവരം അറിയിച്ചത്. ഇയാൾക്ക് ഇയാളെ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇയാൾ ശാന്തനായ നിലയിലായിരുന്നു. ഇയാൾക്ക് കാലിലും പരിക്കുണ്ടെന്ന് അറിയുന്നു. ആശുപത്രിയിലെ ഹോം ഗാർഡായ അലക്സ് കുട്ടി, കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയ മണിലാൽ എന്നിവർക്കും ഇയാൾ ആക്രമണത്തിൽ കുത്തേറ്റിട്ടുണ്ട്. ഇയാൾ കയ്യിൽ കിട്ടിയ ഒരു കത്രിക ഉപയോഗിച്ച് മുന്നിൽ കണ്ട എല്ലാവരെയും കുത്തുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ അക്രമാസക്തനായ ഈ സന്ദീപ് എന്ന ഈ ഒരു പ്രതിയെ പൂയപ്പള്ളി പോലീസാണ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ചികിത്സയ്ക്കിടെ ഇയാൾ വീണ്ടും അക്രമാസക്തനായി ആയിരുന്നു ഇത്തരം ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആക്രമിക്കപ്പെട്ട ഡോക്ടർക്ക് 5-ലധികം കുത്തുകൾ ഏറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുതുകിൽ 6 കുത്തേറ്റു എന്ന് പരിശോധിച്ച ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു. ഡോക്ടർ ഉൾപ്പെടെ 3 പേരെയാണ് ഇയാൾ കുത്തിയത്. 2 പേരെ അടിക്കുകയും ചെയ്തു. ഡോക്ടർ വന്ദനാദാസ്, ആശുപത്രി ഗാർഡായ മണിലാൽ, ഹോംഗാർഡായ അലക്സ് കുട്ടി എന്നിവർക്കാണ് കുത്തേറ്റത്. പിന്നാലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർ മരണപ്പെടുന്നത്. ശ്രീനിലയം കുടവട്ടൂറുള്ള സന്ദീപ് എന്ന പ്രതിയാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഇന്ന് പുലർച്ചെ 4:00 സന്ദീപിനെ ആശുപത്രിയിൽ എത്തിച്ച് മുറിവ് തുന്നിക്കെട്ടുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ അക്രമാസക്തനായത്. വൈദ്യ പരിശോധനയ്ക്കായി പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന രോഗിയെ വിലങ്ങണിയിക്കാതാണ് കൊണ്ടുവന്നെന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഒരു പക്ഷേ അത് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഇയാൾക്ക് ഇത്രയും എളുപ്പത്തിൽ ഈ ഒരു ആക്രമണം നടത്താൻ വേണ്ടി സഹായകരമായത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സർജിക്കൽ ഉപകരണം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കത്രിക ഉപയോഗിച്ചായിരുന്നു, അതായത് സർജിക്കൽ കത്രിക ഉപയോഗിച്ചായിരുന്നു ഇയാൾ എല്ലാവരെയും ആക്രമിച്ചത്. പിന്നിൽ നിന്നുള്ള കുത്ത് മുൻപിലേക്ക് എത്തുന്ന തരത്തിലായിരുന്നു ആക്രമണം. പോലീസിന്റെ മുന്നിൽ വെച്ചാണ് ഈ പ്രതി ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. പക്ഷേ ആർക്കും പിടിച്ചാൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ വളരെ അമാനുഷികമായ ഒരു ശക്തിയിൽ, ഒരു വിഭ്രാന്തിയിലൊക്കെയാണ് ഇയാൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ആക്രമണം തടുക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് മറ്റുള്ളവരും ചേർന്ന് ശ്രമിച്ചിട്ട് പോലും സാധിച്ചില്ല എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. ഇയാൾ നെടുമ്പന യു പി സ്കൂളിലെ അധ്യാപകനാണ് ഈ പ്രതി. ഇയാൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങിയ ആളാണ് സന്ദീപും. വീടിനടുത്തുള്ളവരുമായി നടത്തിയ അടിപിടിയിൽ ഇയാൾക്ക് കാലിന് മുറിവേറ്റിട്ട്, തുടർന്ന് സന്ദീപിനെ കൊട്ടാരക്കര ആശുപത്രിയിൽ ഈ ഒരു മുറിവ് തുന്നിക്കെട്ടാൻ വേണ്ടി എത്തിക്കുന്നതിനിടയിലാണ് ഇയാൾ കത്രികയെടുത്ത് ഡോക്ടറെ കുത്തിയത്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ, ഹീനമായ ഒരു കൃത്യമാണ് നടന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിക്കാൻ രാവും പകലുമെന്നില്ലാതെ ഹോസ്പിറ്റലുകളിൽ ഇരിക്കുന്ന ഡോക്ടർക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. കാരണം ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് എന്ത് രീതിയിലുള്ള സുരക്ഷയാണ് ഇവിടെ ഉള്ളതെന്നുള്ള കാര്യം വലിയ ചോദ്യമായി മാറുകയാണ്. കാരണം രാവും പകലുമെന്നില്ലാതെ കൃത്യം ഒരു ഡ്യൂട്ടി സമയം എന്നുള്ളതല്ലാണ്ട് എമർജൻസി കണ്ടീഷനിലും എല്ലാം ഒരുപാട് സമയം ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി സേവനം നടത്തുന്ന ഡോക്ടർമാർക്ക് ഈ സംസ്ഥാനത്ത് എന്ത് സുരക്ഷയാണുള്ളത് എന്നുള്ള കാര്യം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. മുൻപും ഇങ്ങനത്തുള്ള ആക്രമണങ്ങളൊക്കെ ഡോക്ടർക്ക് നേരെ കയ്യാങ്കളിയും ബന്ധുക്കൾ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിൽ ഡോക്ടർ മരിക്കുന്ന സംഭവം ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കും. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് എന്തായാലും ഈ ഒരു സംഭവം വഴിവെക്കുന്നത്. എന്തായാലും വളരെ ഹീനമായ, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് സന്ദീപ് എന്ന പ്രതിയുടെ ആക്രമണത്തിനിരയായി ഒരു വനിതാ ഡോക്ടർ അന്തരിച്ചിരിക്കുന്നു. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ നല്ല രീതിയിൽ തുടരുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവും ഉപരോധവും ഒക്കെ നടത്തുകയാണ്. വരും സമയങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വരാം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടി വി.